വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഋതികാസ് ക്രാഫ്റ്റ് വേൾഡ് ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് അക്കലിക് പെയിൻറ് വേഴ്സസ് ഫാബ്രിക് പെയിൻ രണ്ട് പെയിന്റുകളും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ നമ്മുടെ ചാനലിൽ എല്ലാ സാറ്റർഡേയ്സും അഞ്ചു മണി മുതൽ ഏഴ് മണിക്കുള്ളിലാണ് വീഡിയോസ് ഇടാറ് അപ്പൊ ഏതെങ്കിലും സാറ്റർഡേ മിസ് ആയാൽ നിങ്ങൾ ക്ഷമിക്കണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് അക്കാലിക് പെയിന്റിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ യൂസ് ചെയ്യാറുള്ള രണ്ട് ബ്രാൻഡ് ഫെവിക്രിലിന്റെയും ക്യാമലിന്റെയും ആണ് ഇത് തന്നെയാണ് കടകളിലൊക്കെ കാണാറ് ഓൺലൈനിലാണെങ്കിൽ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൂടി ഉണ്ട് പക്ഷെ അതിന് നല്ല റേറ്റ് വരുന്നുണ്ട് ക്യാമലിന്റെ കുപ്പി കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ പെയിന്റിന് ഒരു ഹാംഫുൾ സ്മെൽ ഉണ്ട് ഫെവിക്രിന്റെ പെയിന്റിന് ആ ഒരു കുഴപ്പമൊന്നുമില്ല അതേപോലെ ക്യാമലിന്റെ പെയിന്റ് കുറച്ചും കൂടി വോട്ടറിയാണ് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഫെക്രിന്റെ പെയിന്റ് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ പോയ ഷോപ്പിന്റെ പേരാണ് ഡിസൈൻസ് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഈ പെയിന്റ് ഇത് അവർ തന്നെ ഉണ്ടാക്കുന്ന പെയിന്റ് ആണ് ഈ പെയിന്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് ഒരു ബോട്ടിലിന് സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഒരു ബോട്ടിലിന് സിക്സ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ക്യാമൽ ഡീം അക്കോലിക് കളേഴ്സിനും ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് ഇതാണ് ഫാബ്രിക് പെയിന്റ് ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വാങ്ങിയതല്ല എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു വർക്ക് കിട്ടിയിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയ ടൈമാണ് അപ്പ ആകെ എൻ്റെ കയ്യിൽ റെഡ് വൈറ്റ് ബ്ലാക്ക് ഈ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ കുറേ കളേഴ്സ് ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പോയ ഷോപ്പിൽ ആകെ ഈ ഒരു പെയിന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്കലിക് പെയിന്റ് ഇല്ല അതുപോലെ ഒരു സെപ്പറേറ്റും കൊടുക്കണില്ല അപ്പൊ സെറ്റ് ആയിട്ടാണ് വാങ്ങിയത് ഈ ഒരു ഫുൾ ബോക്സിന് വൺ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു അക്കലി കളേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പൊ ഫാബ്രിക്കയുടെ ക്യാമൽ ബ്രാൻഡും അതേപോലെ തന്നെ ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ള രണ്ട് ബ്രാൻഡ് പിന്നെ ഈ ഒരു ഫേബർ ക്യാസലിന്റെ ഫാബ്രിക് കളേഴ്സ് ആണ് ഇത് ഞാൻ ബോട്ടിൽ ആർട്ടിനോ ക്രാഫ്റ്റിനോ ഒന്നും യൂസ് ചെയ്യാറില്ല അല്ലാതെ എന്തെങ്കിലും സ്കൂളിൽ നിന്നൊക്കെ വർക്ക് കിട്ടുമ്പോഴാണ് ഞാൻ ഈ ഒരു പെയിന്റ് യൂസ് ചെയ്യാറ് ഫസ്റ്റ് നമുക്ക് ക്യാമലിന്റെ അക്കോലിക് കളറും ഫേബ്രിക് ക്യാസലിന്റെ ഫാബ്രിക് പെയിന്റും നമുക്ക് ബോട്ടിലെ അടിച്ചു നോക്കാം ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ക്യാമലിന്റെ അക്കോലിക് പെയിന്റ് അടിച്ചു നോക്കാം ഞാൻ ഇവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു കോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവേണ്ടെന്ന് അറിയില്ല ഒരു കോട്ട് നമ്മൾ ബ്രഷ് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത് അതെ പെയിന്റ് ചെയ്യുമ്പോ എപ്പോഴും താഴോന്ന് മേലോട്ടും മേലെന്ന് താഴോട്ടും ആയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഫാബ്രിക് പെയിന്റ് കൊടുക്കാം നേരത്തെ കൊടുത്തതിന്റെ റിഫ്ലക്ഷൻ ആണ് നിങ്ങൾ ബോട്ടിലൂടെ കാണുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഫാബ്രിക് പെയിന്റ് കൊടുക്കാം ഫാബ്രിക് പെയിന്റ് കൊടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അക്രിക് പെയിന്റ് കൊടുത്ത പോലെയല്ല ബോട്ടിലേക്ക് നന്നായിട്ട് പിടിക്കുന്നില്ല പെയിന്റ് അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും ഫാബ്രിക് പെയിന്റും അക്കോലിക് പെയിന്റും തമ്മിലുള്ള വ്യത്യാസം ഇത് കണ്ടോ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് ഫാബ്രിക് പെയിന്റ് ആണ് ഇത് അക്കോലിക് പെയിന്റ് ആണ് ഫാബ്രിക് പെയിന്റ് ബോട്ടിലേക്ക് അത്ര നന്നായി പിടിച്ചിട്ടില്ല പക്ഷെ അക്കോലിക് പെയിന്റ് കുറച്ചും കൂടി നന്നായിട്ട് വന്നിട്ടുണ്ട് ബോട്ടിലില് ഞാനിവിടെ ബ്രഷ് യൂസ് ചെയ്യാൻ കാരണം സ്ട്രോക്സ് വരും നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ സ്ട്രോക്സ് വരും അപ്പൊ ആ സ്ട്രോക്സ് വന്നാലേ നമുക്ക് കറക്റ്റ് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഫാബ്രിക് പെയിന്റിനേക്കാൾ എന്തായാലും അക്രിലിക് പെയിന്റ് തന്നെയാണ് നന്നായിട്ട് ബോട്ടിലും വന്നിരിക്കുന്നത് കാണുന്നില്ലേ നെക്സ്റ്റ് നമുക്ക് ഫെവിക്രിലിന്റെ ബരൻസൈന എന്ന് പറഞ്ഞ ബ്രൗൺ കളറും അതുപോലെ ഫാബ്രിക് കാസിലിന്റെ ബരൻസേന എന്ന് പറഞ്ഞ ഫാബ്രിക് പെയിന്റിലെ പെയിന്റും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവണുണ്ട് അല്ലെ ഇത് കുറച്ച് ഡാർക്കർ ആണ് ഇത് കുറച്ചും കൂടി ലൈറ്റ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഫാബ്രിക് പെയിന്റ് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് കണ്ടോ ഇങ്ങനെ മേൽ നിന്ന് താഴോട്ടും താഴ്ന്ന് മോളോട്ടും ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു കണ്ടോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു അക്കലിക് പെയിന്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിങ്ങനെ മേലെന്ന് താഴോട്ടും താഴ്ന്ന മോളോട്ടും ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബ്ലൂവിനേക്കാൾ കുറച്ചും കൂടി ക്ലിയർ ആയി കാണുന്നുണ്ടല്ലേ ബ്രൗൺ ഇവിടെ നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഫാബ്രിക് പെയിന്റ് ആണ് ഇത് ബ്രഷിന്റെ കളർ ഇതും കൂടി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡും ആണ് അതുപോലെ ബോട്ടലിൽ കറക്റ്റായി വന്നിട്ടും ഇല്ല ഇത് അക്കലിക് പെയിന്റ് ആണ് കണ്ടോ ഷെയ്ഡിന്റെ ഡിഫറൻസ് കണ്ടോ അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡും ആണ് ബോട്ടലിൽ നന്നായി വന്നിട്ടും ഉണ്ട് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് അക്രലിക് പെയിന്റും ഫാബ്രിക് പെയിന്റും തമ്മിലുള്ള വ്യത്യാസം അല്ലേ അപ്പൊ അക്കലിക് പെയിന്റ് തന്നെയാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അക്രലിക് വേഴ്സസ് ഫാബ്രിക്കില് തീർച്ചയായിട്ടും അക്രലിക്ക് തന്നെയാണ് ബെസ്റ്റ് ഫാബ്രിക് പെയിന്റിന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു ഫുൾ ബോക്സിന് ഈ ഒരു ഫാബ്രിക് പെയിന്റ് ഫുൾ ബോക്സിന് വൺ എയ്റ്റി റുപ്പീസ് വരുന്നത് ഏകദേശം ആ റേറ്റ് തന്നെ അക്രലിക് പെയിന്റ് സെറ്റായിട്ട് വാങ്ങുമ്പോൾ വരും അപ്പം എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ശരിക്കും ഈ ഫാബ്രിക് പെയിന്റ് ക്ലോത്തിലൊക്കെ പെയിൻറ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കാറ് നിങ്ങൾ ട്രൈ ചെയ്ത ക്രാഫ്റ്റ് വേർക്സ് ഒക്കെ അയച്ചു തരേണ്ടത് ഈയൊരു ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്കാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇല്ലെങ്കിൽ ഈ ജിമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തന്നാലും മതി ഇതാണ് എൻ്റെ ജിമെയിൽ ഐ ഡി മറക്കാതെ അയച്ചു തരണേ ഇന്ന് എൻ്റെ ഫ്രണ്ട് ജ്വാലയുടെ ബർത്ത്ഡേ ആണ് ജ്വാല നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറും കൂടിയാണ് അപ്പം എൻ്റെ പക ജ്വാലയ്ക്ക് ഹാപ്പി ബർത്ത് ഡേ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ മറക്കാതെ കാണാനും പറ്റും പിന്നെ കഴിഞ്ഞ സാറ്റർഡേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ